21 സെപ്റ്റംബർ മാസം ഭാരതത്തിന്റെ വിഭജനവും വിഭജനാനന്തരം സ്വാതന്ത്ര്യവും ലഭിച്ചിട്ട് മുക്കാൽ നൂറ്റാണ്ട് ആവുന്ന കാലഘട്ടം വിഭജനത്തിലേക്ക് മറ്റും നയിച്ച വളരെ ആപത്കരമായ ഒരു സംഭവം 1921 പലരും സ്വാതന്ത്ര്യ സമരമെന്നും മറ്റു ചിലർ കാർഷിക ലഹളയെന്നും മറ്റു ചിലർ ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമൂഹ മനസ്സിന്റെ പ്രതികരണമെന്നുമൊക്കെ പല രീതിയിൽ ഓമനപ്പേരിട്ട് വിളിച്ച മാപ്പിള ലഹള നടന്നതിന്റെ 100-ാം വാർഷികമാണിത്. വാസ്തവത്തിൽ മാപ്പിള ലഹള എന്ന പേര് തന്നെ പ്രയോഗിക്കാൻ പാടുണ്ടോ എന്ന സംശയമാണ്. കാരണം ലഹളയിൽ എപ്പോഴും ഒന്നിലധികം ഭാഗങ്ങൾ ഉണ്ടാവും. കലാപം ലഹള എന്നൊക്കെ പറയുമ്പോൾ അവിടെ രണ്ടിലധികമോ ഭാഗങ്ങൾ വേണം. ഇത് ഏകപക്ഷീയമായ ഹിന്ദു ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിലൂടെ മാപ്പിളസ്ഥാൻ സ്ഥാപിക്കുന്നതിനായിക്കൊണ്ടുള്ള അതിക്രമമായിരുന്നു, അക്രമമായിരുന്നു. നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളായ പാവപ്പെട്ടവരായ ഹിന്ദു സഹോദരങ്ങളടക്കം എത്രയോ പേര് ഹിംസിക്കപ്പെട്ട, ആയിരക്കണക്കിന് നമ്മുടെ അമ്മമാര് സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെട്ട, 10,000-ക്കണക്കിന് പേര് നിർബന്ധിതമായി മതം മാറ്റപ്പെട്ട, ജീവന് വേണ്ടി 10,000-ക്കണക്കിന് പേര് വിവിധ ദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ചരിത്രത്തിലെ ഒരിക്കലും ഓർമ്മിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടാത്ത കറുത്ത ഒരേട്. ലോകചരിത്രത്തിൽ, വിവിധ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ അത്തരം ഏടുകൾ ധാരാളമുണ്ട്. അതെല്ലാം ചരിത്രത്തിന്റെ ഗതിവിഗതിയിൽ സംഭവിച്ചു പോയ ദോഷങ്ങളാണ്. അത് സജീവമായി നിലനിർത്തേണ്ടതല്ല, കറുത്ത മറക്കപ്പെടേണ്ടത് അധ്യായങ്ങളാണെന്നാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കാറ്. വാസ്തവത്തിൽ ആ രീതിയിൽ സദാ നമ്മൾ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ട ഒന്നല്ല 1921 കേരളത്തിൽ സംഭവിച്ചത്. അത് ചരിത്രത്തിലൊരു കറുത്തേടായിട്ട് തള്ളിക്കളയേണ്ടതാണ്. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഏകതയുടെ ഒരു ഭാവത്തിൽ ഇന്നത്തെ സമൂഹത്തെ ഊട്ടി വളർത്താൻ ബാധ്യതപ്പെട്ട നമ്മൾ അതിനെ ചികഞ്ഞു ചൊറിഞ്ഞ് വലുതാക്കേണ്ടവരല്ല. പക്ഷേ തീർത്തും ആ അതിക്രമത്തെ ഉദാത്തീകരിക്കാൻ, അതിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാൻ, അന്ന് ഹിന്ദു ഉന്മൂലനത്തിന് വേണ്ടി പരിശ്രമിച്ചവരെ ധീരനായകന്മാരാക്കാനും മറ്റുള്ള പരിശ്രമങ്ങൾ നിരന്തരം സംഭവിക്കുമ്പോൾ അതിലുപരിയായിട്ട് ഒരു സമൂഹത്തെ ഭയപ്പെടുത്താം എന്ന വ്യാമോഹത്തോടുകൂടി 21 കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും മറ്റുമുള്ള മുദ്രാവാക്യങ്ങൾ ഇടയ്ക്കിടെ കേരളത്തിൽ ഉയർത്തപ്പെടുമ്പോൾ എന്തോ ഒരു വീര ശൂര പരാക്രമമായിട്ട്, ധീരോദാത്ത ക്രിയയായിട്ട് അതിനെ പലരും ഉയർത്തിക്കാണിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ ഈ ചിന്തയെ നമുക്കും സജീവമാക്കി നിർത്തേണ്ടി വരികയാണ്. ഏതായാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും വലിയ രാഷ്ട്രീയപരമായ അബദ്ധ തീരുമാനമായിരുന്നു. കാരണം ബ്രിട്ടനെതിരായിട്ട് സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന നമ്മൾ ബ്രിട്ടനെതിരായിട്ട് ആഗോളതലത്തിൽ
ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിൽ ഖലീഫയെ പുനഃസ്ഥാപിക്കാനായിക്കൊണ്ടുള്ള പ്രസ്ഥാനം അതിനോട് പങ്കുചേരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഗുണം ചെയ്യുമെന്നുള്ള തെറ്റായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അതിന്റെ ഫലമായിട്ടാണല്ലോ ഇത് ആരംഭിച്ചത് അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ ആരംഭിക്കപ്പെട്ടതാണ് അതിൽ സന്ദേഹമില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ദിശ മാറി ഖിലാഫത്ത് മൂവ്മെന്റ് എന്നുള്ളത് ഹിന്ദു ഉന്മൂലനത്തിനുള്ള മാപ്പിളസ്ഥാൻ സ്ഥാപനത്തിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ച മാധവൻ നായരും കെ പി കേശവമേനോനും ഒക്കെ തന്നെ എത്രമാത്രം വേദനയോടെ ആത്മസംഘർഷത്തോടെ രോഷത്തോടെ എരിയുന്ന നെഞ്ചോടെ ദൗർഭാഗ്യകരങ്ങളായ ആ സംഭവഗതികളെ ആലേഖനം ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏതായാലും ഈ ഒരു സ്ഥിതിയിൽ നൂറാം വാർഷികത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തെ വീണ്ടും സജീവമാക്കാനുള്ള പരിശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ആരംഭിച്ചു അന്ന് ഹിന്ദു ഉന്മൂലനം ചെയ്തവർ ധീരദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമര സേനാനികളുമാണെന്ന് വാഴ്ത്തപ്പെടാൻ ആരംഭിച്ചു അവർക്ക് പുതിയ പുതിയ സ്മാരകങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു എന്നല്ല അപചരിത്ര നിർമ്മിതിക്ക് കലയുടെ മേഖലയെ പോലും കൂട്ടുപിടിക്കാൻ ചിലർ പരിശ്രമിച്ചു അങ്ങനെയാണല്ലോ സമൂഹ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന സിനിമ അങ്ങനൊരു സിനിമ ഇതാ വരാൻ പോകുന്നു വരിയങ്കുന്നൻ എന്നുള്ള ഹിന്ദു ഉന്മൂലനത്തിന് നേതൃത്വം കൊടുത്ത എന്നാൽ സ്വഭാവത്തെ നോക്കിക്കഴിഞ്ഞാൽ അത്യന്തം ഭീരുവായ ഒരു വ്യക്തിയെ ധീരനായകനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള സിനിമ വരുന്നു എന്നുള്ള വാർത്ത വന്നു ഇവിടെയാണ് നമ്മൾ ഈ ധർമ്മത്തിന്റെയും നമ്മുടെ രാഷ്ട്രത്തിന്റെയും ഒക്കെ മഹിമ മനസ്സിലാക്കേണ്ടത് വിപരീതമായ ലക്ഷ്യത്തോടുകൂടി വന്ന ഒന്ന് എന്താണ് 1921 സംഭവിച്ചത് എന്തായിരുന്നു അലഹളയുടെ സ്വഭാവം എന്നൊക്കെ ചികഞ്ഞ് പഠിക്കാൻ സാമാന്യ സമൂഹത്തിന് പ്രേരണ ചെയ്തു എന്താണ് അവർ ഉദ്ദേശം വിപരീത ഫലം ചെയ്തു ധാരാളം പുസ്തകങ്ങൾ സമൂഹം പഠിച്ചു എന്തായിരുന്നു 1921 സംഭവിച്ചതെന്ന് സാമാന്യമായി അറിയാത്ത ഇന്നത്തെ യുവതലമുറ കൂടുതലായി പഠിച്ച് മനസ്സിലാക്കുന്ന വളരെ ഗുണകരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഏതായാലും അത്തരമൊരു സിനിമ വരുന്ന സാഹചര്യത്തിൽ താൻ യഥാർത്ഥമായ ചരിത്രത്തെ വെളിപ്പെടുത്താൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അലി അക്ബർജി രംഗപ്രവേശം ചെയ്തു സാമാന്യ ഹിന്ദു സമൂഹം സാമാന്യ ഭാരതീയ ദർശനത്തെ ആദരിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ തന്നെ ഭാരതീയര് അതിലുപരി രാഷ്ട്രീയ ഭേദമില്ലാതെ 21 സംഭവിച്ച ആ ദുസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ള സമൂഹം വളരെയധികം അലി അക്ബർജിയോട് സഹകരിച്ചു അങ്ങനെ 1921 പുഴ മുതൽ പുഴ വരെ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ് യഥാർത്ഥമായ ചരിത്രത്തെ വെളിപ്പെടുത്തുന്ന തന്റെ ഒന്നാമത്തെ സിനിമയ്ക്ക് തന്നെ ഏറ്റവും നല്ല സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ച അതിനുശേഷം നല്ല കുടുംബ ചിത്രങ്ങളും തീർത്തും ഹാസ്യ ചിത്രങ്ങളും ഉദാത്ത മൂല്യങ്ങളെ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളും എന്തിനേറെ കേരളത്തിൽ ഇന്ന് പൊതുവെ മലയാള ഭാഷ അറിയുന്നവർക്കൊക്കെ മാൻഡ്രേക്ക് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയും ആരാണ് അവിടെ മാൻഡ്രേക്ക് എന്നൊക്കെ ആ ഒരു ശൈലിയെ കൊണ്ടുവരുന്നതിന് കാരണമായ സിനിമ പോലും ഇറക്കിയിട്ടുള്ള ശ്രീ അലി അക്ബർജി അതിലുപരി ധാരാളം ഡോക്യുമെന്ററികളിലൂടെ ദൂരദർശനിലെ
സീരിയലുകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം ഈ സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥമായ ചരിത്രത്തെ വെളിപ്പെടുത്തുന്നതാണ്. വ്യക്തിപരമായി എനിക്ക് പറയാൻ കഴിയും, കാരണം ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. ഒരു മതത്തിനും എതിരല്ല, പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് ഇസ്ലാം മതത്തിനെതിരല്ല. ഇസ്ലാമിലെ സ്നേഹസമ്പന്നരായ മനുഷ്യസ്നേഹികളായ മഹാന്മാരെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ലഹളയ്ക്ക് അങ്ങേയറ്റം എതിരു നിന്ന കൊണ്ടോട്ടി തങ്ങളുടെ ശ്രേഷ്ഠതരമായ പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൊണ്ടോട്ടി തങ്ങളുടെ ആ ഒരു വേദിയിൽ വെച്ചുള്ള ഭക്തിഗാനം ഒരു ഇസ്ലാം മതവിശ്വാസിയെ അങ്ങേയറ്റം ആകർഷിക്കുന്നതും ഭക്തിഭാവത്തിൽ ആഴ്ത്തുന്നതുമാണ്. അതുകൊണ്ട് ഇതൊരു മതത്തിനെതിരല്ല, മറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായി ഒരു സിനിമാ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 100-ാം വാർഷിക സന്ദർഭത്തിൽ അതിനോട് സഹകരിക്കേണ്ടത് രാഷ്ട്രസ്നേഹികളായ സകലരുടെയും, മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഭാരതത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ സ്വത്വത്തെ ആദരിക്കുന്ന എല്ലാവരുടെയും കർത്തവ്യമാണ് അതിനെ സഹകരിക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു നിർമ്മാതാവിനെ കൂട്ടുപിടിച്ച് സിനിമ നിർമ്മിക്കുകയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് അലി അക്ബർ സംവിധാനം ചെയ്ത 19 സിനിമകളും പല നിർമ്മാതാക്കൾ ചെയ്തതാണ്. പക്ഷെ ഇത് അങ്ങനെ ഇറങ്ങേണ്ടതല്ല. ഇത് നമ്മുടെ സമാജം രാഷ്ട്രസ്നേഹികൾ അവരുടെ ചെറിയ ചെറിയ പങ്കുകൾ ചേർത്തിട്ട് നിർമ്മിക്കേണ്ടതാണ്. ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഇത് ഇറക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിനപ്പുറത്ത്, സങ്കുചിത മതചിന്തയ്ക്കപ്പുറത്ത് ഭാരതത്തിൻ്റെ സ്വത്വത്തെ ആദരിക്കുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് അവനവൻ്റെതായ ചെറിയ ചെറിയ പങ്കുകൾ സമർപ്പിക്കുക. നമ്മുടെ ചെറിയ ചെറിയ പങ്കുകൾ ഒത്തുചേർന്നാൽ ഇത് വലിയൊരു വിജയമായി തീരും. ഷൂട്ടിങ്ങിൻ്റെ ഒരു 70% തീർന്നിട്ടുണ്ട്. പോസ്റ്റ് റെക്കോർഡിംഗ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഇതിൽ ഉണ്ടാവണം. അതിന് മമധർമ്മ എന്ന പേരിലൊരു ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത് വലിയൊരു വിജയമായി 1921 വാർഷിക സന്ദർഭത്തിൽ അന്ന് തീർത്തും നിസ്സഹായരായി ശരീരം വെടിയേണ്ടി വന്നവർക്ക് ഒരു ശ്രദ്ധാഞ്ജലിയായി ഇതിനെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ ചരിത്രത്തിലെ സംഭവിച്ച കറുത്ത ഏടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അക്രമത്തിൻ്റെതായ പാതയെ ശ്ലാഘിക്കാൻ നിൽക്കാതെ രാഷ്ട്രസ്നേഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആ ഒരു അഖണ്ഡതയെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തിയാൽ അത് നമുക്കെല്ലാം ക്ഷേമകരമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ ഇതിനായി കൊണ്ട് ആകർഷിക്കുകയാണ്. നമസ്കാരം.